നിങ്ങൾ പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ? അപ്പൊ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോയുമാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റീലിന്റെ ഡോസും വിൻഡോസും ഒക്കെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു ഡോസും വിൻഡോസും ഒക്കെ കണ്ടാൽ സ്റ്റീലിന്റെതാണെന്ന് കണ്ടാ പറയോ, മരത്തിന്റെ ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ ഒട്ടും ചെതലരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരാത്ത ഡോസ് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിന് വെക്കണ്ടേ? അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡോർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു വിൻഡോ ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് കാര്യങ്ങൾ എല്ലാം, ഒരു മിനിമം ഏകദേശം എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ, വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഹലോ എല്ലാവർക്കും, ജുംനസ് വേൾഡിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് KVH സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് ഒന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ. പുതിയ വീട്സൊക്കെ പണിയുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കിയാലോ. ഇത് നമ്മൾ ടാറ്റയുടെ ഗാൽവാനോ എന്ന് പറഞ്ഞ സ്റ്റീലാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഗാൽവാനോ ആണ് ടാറ്റയിലും നമ്മൾ ഇതിന് ഏറ്റവും യൂസ് ചെയ്യാൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കണേ. എന്നാൽ വേറെ കുറേ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ഗാൽവാനോ എന്നുള്ള ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു ഫിനിഷിങ്ങിലും ഒരു ക്വാളിറ്റിയിലും ഇത് നോർമൽ ഒരു ഷീറ്റ് കണ്ടാൽ നമുക്ക് ഇത് ടാറ്റയാണോ കാര്യങ്ങളാണോ എന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ ലേസറിൽ വെച്ചിട്ടുള്ള ടോസ് കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു മാർക്കിങ് ആ ഒരു ബ്രാൻഡിങ് നമ്മളെ ടാറ്റ ഗാൽവാനോയുടെ ബ്രാൻഡിങ് നമുക്ക് കാണാം. KVH എന്ന ഈ ഒരു സ്ഥാപനം ഏകദേശം പ്രവർത്തനം ആരംഭിച്ചിട്ട് 7 വർഷത്തോളമായിട്ട് ഇതിന്റെ ഡോസും വിൻഡോസും ഒക്കെ പണിതെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗാൽവാനോ, അതായത് ടാറ്റയുടെ ഗാൽവാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റീലിന്റെ ഷീറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് മേക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് KVHന്റെ ഓഫീസ് കേട്ടോ. ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതാണ്. മാത്രമല്ല, നമ്മളൊരു പ്രൊഡക്റ്റ്, അതായത് നമുക്കൊരു വിൻഡോ വേണം, നമ്മുടെ ഡിസൈനിനനുസരിച്ചിട്ടുള്ള ഒരു വിൻഡോ വേണം. അപ്പൊ അതെല്ലാം ഈ ഒരു ഭാഗങ്ങളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇവരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. എല്ലാ നമ്മൾ ഏത് മോഡൽ പറയുന്നോ ആ ഒരു മോഡൽ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ലേസർ മെഷീനിലുള്ള കട്ടിംഗ് കാര്യങ്ങളാണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഡിസൈൻ ചെയ്തെടുത്ത ഒരു വിൻഡോ ഉണ്ടാവുമല്ലോ, വിൻഡോ ആണെങ്കിൽ വിൻഡോ അല്ലെങ്കിൽ ഡോർ ആണെങ്കിൽ ഡോർ, ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണ് ഇത്. ഈ ഒരു ഇതിൽ ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും ആ പക്കയായിട്ട് ആ കറക്റ്റിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇതിനൊക്കെ പറ്റും കേട്ടോ. അടുത്ത സ്റ്റേജ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബെൻഡിങ് ആണ് കേട്ടോ. ബെൻഡിങ് അതായത് നമ്മൾ ലേസർ കട്ടിങ്ങിൽ ഇട്ടിട്ട്, അതായത് ലേസർ മെഷീനിൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ബെൻഡിങ് മെഷീനിൽ വെച്ചിട്ടാണ് എല്ലാം ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ ഒരു വിൻഡോൻ്റെ ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ വാതിലുകളാണെന്നുണ്ടെങ്കിലും വാതിലിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുന്ന ഒരു മെഷീൻ ഇതാണ് കേട്ടോ. ബെൻഡിങ് മെഷീൻ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വരുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത്. അപ്പൊ ഇതേ കണ്ടോ, ഏകദേശം ഒരു വിൻഡോന്റെ ആ ഒരു മോഡലിലാക്കിയെടുത്ത ഒരു ചെറിയൊരു സാമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് അസംബ്ലിങ് ആണ്. അസംബ്ലിങ് ചെയ്യുന്ന അതിനായിട്ടൊരു പ്രത്യേക ആളുകളെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അസംബ്ലിങ് കാര്യങ്ങളൊക്കെ ആ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ടൈമിലാണല്ലോ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഈ ഒരു ടൈമിലാണ്. അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ലെവലിലാണോ എന്നുള്ളതൊക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈസ് കാര്യങ്ങൾ എല്ലാം ഇവിടെ നിന്നിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എല്ലാം കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ ഇവിടെ നിന്നിട്ടാണ് നോക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. ലോക്കിംഗ് സിസ്റ്റം ബെൽഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിൻഡോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതേ കണ്ടോ, ഈ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇനിയിപ്പോൾ ഒരു ഡോറിൻ്റെതാണെന്നുണ്ടെങ്കിലും ഒരു വിൻഡോൻ്റെതാണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഒരു പെർഫെക്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ
ഒരു വിൻഡോന്റെ ഒരു ഡോറിന്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ. ഇനി ബാക്കി സ്റ്റെപ്സിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റീലിന്റെ ഡോർ ആണെന്നുണ്ടെങ്കിലും വിൻഡോ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വെക്കുന്നതിൻ്റെ ഒരു വീടിനെ ഒരു പുതിയ വീടിനെ അത് വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മരത്തിൻ്റെ ഇത് വെക്കുകയാണെന്ന് വിചാരിക്കാം. കാണാൻ നല്ല ഭംഗിയാണ്, എല്ലാമാണ്. പക്ഷേ കുറച്ച് വർഷങ്ങളോ ഒക്കെ കഴിയുമ്പോഴേക്കും ആ ഒരു ഡോറിൻ്റെ കട്ടിലിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ചെതല് വരുന്നതൊക്കെ നമുക്ക് കാണാം. ഇത് പറഞ്ഞാൽ ആ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. എത്ര വർഷം വേണമെങ്കിൽ നമുക്ക് ഈട് നിൽക്കും, ഒരുപാട് ഈട് നിൽക്കുന്ന ഒരു ഐറ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഡോറിൻ്റെ കട്ടിലാണെന്നുണ്ടെങ്കിലും ആ ഒരു വാതിൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വിൻഡോ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു വീടിന് നല്ലൊരു പ്രൊട്ടക്ഷൻ ആണെന്ന് തോന്നി കേട്ടോ. മരത്തിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ വെക്കുന്നതിനേക്കാളും സ്റ്റീലിൻ്റെത് ചൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി ഒന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അസംബ്ലിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് എന്താണ്, ഒരു വിൻഡോ ആണെന്നുണ്ടെങ്കിലും ഡോർ ആണെന്നുണ്ടെങ്കിലും അതിന് ജസ്റ്റ് ഒന്ന് പുട്ടിയിട്ട് സെറ്റാക്കാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ശരിക്കും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നിട്ടോ. എല്ലാം, അതായത് പുട്ടിയിടുന്ന ആ ഒരു സെക്ഷനിൽ മെയിനായിട്ട് കാണാൻ കഴിഞ്ഞത് സ്ത്രീകളെയാണ്. അപ്പോൾ സ്ത്രീകൾക്കും പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ പുട്ടിയിടൽ. അപ്പോൾ നല്ല നീറ്റിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് സ്ത്രീകളാണെങ്കിലും. എല്ലാ വർക്കേഴ്സും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ, ഇപ്പോൾ നമ്മുടെ മരത്തിൻ്റെ ഡോറിനാണെന്നുണ്ടെങ്കിൽ ചെതലായിരിക്കും, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുരുമ്പ് വരാനൊക്കെ ചാൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിന് അവർ കൃത്യമായിട്ട് തന്നെ നമുക്ക് മറുപടി തന്നിട്ടോ. അത്രയും പക്ക ക്വാളിറ്റിയോടുകൂടിയുള്ള സ്റ്റീലാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റീലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് തുരുമ്പ് വരാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല. അത് അത്രയും പെർഫെക്റ്റായിട്ട് തന്നെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് കെവിഎച്ചിൽ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം വെച്ചിട്ടാണ്. അപ്പോൾ ഈ പുട്ടിയിടൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് പ്രൈമറാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈമറാണ്. അതായത് ഇപ്പോൾ അവിടുന്ന് പുട്ടിയിട്ട് വന്നാലും ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സെക്ഷനിൽ പ്രൈമർ അടിക്കുന്ന ആ ഒരു സെക്ഷനിൽ വന്നാലും നമ്മുടെ വിൻഡോ ആണെന്നുണ്ടെങ്കിലും ഡോർ ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കും. നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം, അതായത് നമുക്ക് വിൻഡോ നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം പ്രൈമർ അടിക്കുള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് പ്രൈമർ അടിച്ചാൽ ആ ഒരു ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ ആ ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വിൻഡോ അത്രയും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ അതെല്ലാം ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം പ്രൈമർ അടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ഈ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, ആ ഒരു നോയ്സ് നമുക്കൊരു ഇപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ വോയിസ് കൊടുത്തിട്ട് പറയുന്നത് കേട്ടോ. അവർ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് നിങ്ങൾക്കും പറഞ്ഞുതരാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു എ ബി സി ഡി അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ കെവിഎച്ചിൽ പോയപ്പോൾ നമുക്ക് എ ടു സെഡ് കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു വിൻഡോ, ഒരു ഡോറ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഇനി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടത് പ്രൈമർ അടിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം പ്രൈമറാക്കിയിട്ട് പ്രൈമർ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഞാൻ ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് മോഡൽ കാര്യങ്ങളെ കാണുള്ളൂ അല്ലേ. ഇപ്പോൾ വിൻഡോ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു മോഡൽ കാര്യങ്ങൾ വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഒരു ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതങ്ങനെയല്ല, ഒരുപാട് മോഡലുകൾ, അത്രയും കളക്ഷൻസ് അവിടെയുണ്ട്, ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് പോയിട്ട് നമുക്കൊരു ഡോർ വേണം, ഒരു വിൻഡോ വേണം, നമ്മുടെ വാതിൽ കട്ട് നമ്മളെ ആ ഒരു വീടിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് തന്നെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇനി അതല്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്ത് തരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് തരുകയും ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ അവരെല്ലാം ഡിസൈൻ ഭാഗത്ത് നിന്ന് എല്ലാം ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പിൽ ഈ ഒരു രീതിയിലല്ലേ എന്നുള്ളത് അവർ നമുക്ക് മെസ്സേജ് അയക്കും. അങ്ങനെ മെസ്സേജ് അയച്ചതിന് ശേഷം നമ്മൾ ഓക്കെ പറഞ്ഞെങ്കിൽ മാത്രമാണ് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഇപ്പൊ ഈ ഒരു ഭാഗങ്ങൾ കണ്ടോ, ഇത്രയും സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് നമുക്ക് ഒരു ഡോറ് വേണം, അല്ലെങ്കിൽ ഒരു ഡോറിനുള്ള ഒരു കട്ടിൽ വേണം, അതുപോലെ തന്നെ വിൻഡോ വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ എടുത്ത് തരാനുള്ള ഐറ്റംസ് അവരെടുത്ത് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ അതെ, ഡോറിന് ലോക്ക് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഭാഗത്താണ്. അതായത് പ്രൈമറൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഡോറിനൊക്കെ ഉള്ള ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, വിൻഡോക്കുള്ള ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഒരു ഡോറായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോസൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ശരിക്കും അവിടെ ഡയറക്റ്റ് ചെന്നിട്ട് തന്നെ കാണണം കേട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ഡോറ്, അതായത് അവരുടെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ഒരു വ്യൂ ആണിത്. ഇത് നമുക്ക് കണ്ടാൽ പറയുമോ, ഇതൊരു സ്റ്റീലിൻ്റെ വിൻഡോ ആണെന്നുള്ളത്, ഒരു സ്റ്റീലിൻ്റെ ഡോർ ആണെന്നുള്ളത്, അത്രയും പെർഫെക്റ്റ് ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വിത്തൗട്ട് പെയിൻ്റ് ആണ് കേട്ടോ അവർ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പെയിൻ്റ് കാര്യങ്ങളൊന്നും അടിക്കാതെ, അതായത് ജസ്റ്റ് പ്രൈമർ അടിച്ചതിന് ശേഷമാണ് അവർ സെയിലാക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു ഡോറ് ഇങ്ങനെ ഒരു പെയിൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മതി എന്നുണ്ടെങ്കിൽ അതങ്ങനെയും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങനെയും അവർ തരുന്നുണ്ട്. ഓൾറെഡി നമുക്കിപ്പോൾ പെട്ടെന്ന് ചെന്നാൽ ഇങ്ങനെ ഫുൾ വർക്ക് കഴിഞ്ഞ ഡോസ് അല്ല അവർ സജസ്റ്റ് ചെയ്യുന്നത്, വിത്തൗട്ട് പെയിൻറ്റിങ് ആണ് കേട്ടോ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം അവർ ഏത് പെയിൻറ്റിങ്ങിലാണ് ഏതൊരു ഓരോരുത്തർക്കും ഓരോ കളർ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ വേണ്ടത്. അപ്പൊ ആ ഒരു കളറിൽ അവർ ചെയ്തിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഇത് ട്രഡീഷണൽ ആയിട്ട് ചെയ്യാനാണ് നമുക്ക്. ഇതിൽ വിത്തൗട്ട് ആക്സസറീസ് ആൻഡ് പെയിൻറ്റിങ് വെച്ചിട്ട് നമുക്ക് 38,000 രൂപയ്ക്ക് നമ്മൾ ഈ ഡോറ് ചെയ്തു കൊടുക്കും. പിന്നെ കസ്റ്റമൈസ്ഡ് ഇത് ചെയ്യുന്നതാണ് ഈ ആക്സസറീസ്. ഈ റൂം ആണെന്നുണ്ടെങ്കിലും മണിച്ചിത്രത്തിലെ ലോക്ക് ആണെന്നുണ്ടെങ്കിലും ഓരോ റിലീജിയൻ അനുസരിച്ചുള്ള മണിച്ചിത്രത്തിൽ ലോക്ക് അടക്കം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും, എല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ റിമൂവബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതെന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനിൽ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഇത് റിമൂവബിൾ ആകുമ്പോഴാണോ നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു നമ്മൾ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ കുട്ടിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പ്രൈമറൊക്കെ യൂസ് ചെയ്ത് ഹാർഡായിട്ട് പ്രൈമറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെ കൊടുക്കുക. അതിന് ശേഷം ഇനി ഈ ആക്സസറീസ് ഫിറ്റിങ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ അത് റിമൂവബിൾ ആയിട്ടാണ് ചെയ്തത് കംപ്ലീറ്റ്. ഇത് തരുമ്പോൾ തന്നെ ഇത് നമുക്ക് ഇതിലൊരു മണിച്ചിത്രത്താഴ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ലോക്ക് ഉണ്ടാവും. പിന്നെ അഡീഷണലായിട്ട് നമ്മൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു ലോക്ക് കൂടി കൊടുക്കും. ആ അത് അത്രയും പക്കയിട്ട് നമ്മൾ സേഫ്റ്റി. നമ്മൾ ഈ ഒരു ഡോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതൊരു സേഫ്റ്റിയാണ്. പിന്നെ നമ്മൾ അത്രയും കാലം നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ആ ക്വാളിറ്റിയോട് കൂടെ തന്നെ ഇത് നമ്മളിപ്പോൾ വണ്ടിക്ക് അപ്ലൈ ചെയ്യണ മാതിരി തന്നെ നമ്മൾ ഈ പെയിൻറ്റിന് അപ്ലൈ ചെയ്യുക. കാരണം അതിനെക്കാട്ടിലും നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ആ ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഇവിടെ യൂസ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാൽ ഈ ഒരു ഏരിയ മാത്രമായിട്ട് നിങ്ങൾക്ക് നമ്മൾ നമ്മളാണ്. നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ആ ഒരു ഏരിയ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മുടെ KVH-ന്റെ സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിന്റെ പ്രത്യേകതകൾ കേട്ടോ. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക, ഡയറക്റ്റ് കാണുക കേട്ടോ. അവിടെ വന്നിട്ട് തന്നെ വാച്ച് ചെയ്യുക, ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരെന്നെ പരിചയപ്പെടുത്തിയിട്ട് കാണിച്ചു തരുകയും ചെയ്യും. അപ്പൊ എല്ലാവരും വരിക, പുതിയ വീട് വെക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും വിസിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.